ചിത്രത്തിന് ശേഷം അടുത്ത പ്രോജക്ട് വല്ലതും എടുത്തോ. എൻട്രി എന്നൊരു സിനിമയാണ് രഞ്ജിനി. 6 വർഷം മുമ്പത്തെ മലയാളം ഇപ്പോഴത്തെ മലയാളം എന്ത് ബെറ്റർ ആണ് സ്വയം പറഞ്ഞാൽ പോരാ. കേട്ടാ, ഉരുളരുത് അളിയ, തളരരുത് അളിയ. കാർന്നോമാർക്ക് എന്തു ആവാ തളരരുത്. ആണുങ്ങളെ കണ്ടിട്ടില്ല, നിന്റെ തന്തയടുത്ത് പോയി പറഞ്ഞു നീ ഇതൊക്കെ. ആൻഡ് പിന്നെ പിന്നെ പറഞ്ഞ വാക്കാണ് ഏറ്റവും ദേഷ്യം വരുത്തിയത്, അയാള് എന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എന്ന് വിളിച്ചു. പച്ചക്കുരി പറയാൻ എനിക്കറിയാം റമി, ചെപ്പക്കുരിക്കിട്ട് അടിക്കാനും എനിക്കറിയാം. എന്തായാലും നിറഞ്ഞല്ലോ, ഇന്ന് കുളിച്ചാൽ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-1-3 പവർഡ് ബൈ ഇംപെക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താ ഒരു ആകാംക്ഷ, ആഗസ്റ്റിൽ വരും. ഇപ്പൊ ഞാൻ ഒന്ന് മാട്ടൊക്കെ തന്നില്ലേ, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേ. നമ്മള് കുറച്ച് ആഗ്രഹിച്ചിരിക്കുന്നവരെ കാണാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്ന ഇപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അധികം വൈകിക്കണ്ട. എന്ന് പറയണോ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-3 വരാൻ പോകുന്ന രണ്ട് സുന്ദരി കുട്ടികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ആദ്യത്തെ ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് പ്രായത്തിലാണെങ്കിലും മുതിർന്നു നിൽക്കുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ ക്ഷണിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ആങ്കറിങ്. ആങ്കറിങ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്രൊഫഷൻ ഇത്രത്തോളം എന്താ പറയുക, സ്കോപ്പുള്ള ഒരു കാര്യമാണെന്നും അതിലൂടെ ആങ്കറിങ്ങിലൂടെ ഒരു സെലിബ്രിറ്റി ലെവലിലോട്ട് ഉയർന്ന കേരളം കണ്ട ഒരു മികച്ച ആങ്കറാണ് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കാൻ പോകുന്നത്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രഞ്ജിനി ഹരിദാസ്. ആ ഞാൻ വിചാരിച്ചു വരണോ വേണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട്, പക്ഷെ മറ്റാളെങ്കിലും വിളിക്കാം. ശരി, രഞ്ജിനിക്ക് കൂട്ടായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത്, ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു പക്ഷെ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. രഞ്ജിനിക്കും പേഴ്സണലി ഈ കുട്ടിയോടൊപ്പം ഒരു ഷോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെന്താണെന്നൊക്കെ ചോദിച്ചറിയാനുണ്ട്. എനിക്കും വളരെ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു അനീതി കുട്ടി, ഭയങ്കര നമുക്ക് എടുത്ത് താലോചിക്കാൻ തോന്നുന്ന ഒരു മുഖമുള്ള നല്ല ഈടെ നല്ല കണ്ണുകളുള്ള നല്ല ചുണ്ടുകളുള്ള പ്രേമിക്കാൻ തോന്നുന്ന ഇപ്പത്തെ ടീനേജിന്റെ ഹരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സുന്ദരി കുട്ടിയുടെ നേരമാണ് ഇപ്പത്തെ നേരം. ടോട്ടലി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നസ്രിയ. ഞാൻ രഞ്ജിനിയോട് ചോദിച്ചു, രഞ്ജിനി എന്താ ഇടുന്നത്? ഞാനൊരു കറുത്ത ഗൗൺ എടുത്തിട്ടുണ്ട്, അത് ഞാൻ എടുത്തില്ല, നസ്രിയ വരട്ടെ എന്നിട്ട് ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നസ്രിയ വന്നിട്ട് ഇപ്പൊ നസ്രിയ വല്ല കൊടുക്കോ, നസ്രിയുടെ ഡ്രസ് എന്താ ഇവിടെ പാകാവോ? ഞാൻ പിന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോയില്ല. പക്ഷെ ഇത് എവിടുന്നാണ് ഉഗാണ്ടിന്റെ രഞ്ജിനി ഹരിദാസിനെ നസ്രിയെ നമുക്ക് 1-1-3 ഒന്നിച്ച് കിട്ടിയത് തന്നെ ഇപ്പോഴാണ് ശരിക്കും 1-1-3 ആയത്. കിട്ടിയില്ല പ്രത്യേകതയുണ്ട്, കാരണം രഞ്ജിനി ആങ്കർ ആണ്, ഞാനും ആങ്കറിങ് ചെയ്യുന്നുണ്ട്, നസ്രിയും ആങ്കർ ആണ്. നിർത്തൂട, ഇവിടെ ഒരു ടീമും വേണ്ട കേട്ടോ, ഇവിടെ എല്ലാ ഏകലവ്യന്മാർ മാത്രം. നിങ്ങൾ പഴയ കൂട്ടുകാരായിരിക്കാം, പക്ഷെ ഞങ്ങൾ അതിനേക്കാളും കൂട്ടാണ്, നമ്മൾ അതിനേക്കാളും കൂട്ടാണ്, അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ നിൽക്കുള്ളു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ നിർത്തി അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവരുടെ കുറെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്.
നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫുൾ സംസാരിക്കാൻ നടുവേല പ്രശ്നം അതാണ് ഏറ്റവും കൂടുതൽ പക്ഷെ കേരളത്തിൽ ആരാണ് നിന്ന് കാശുണ്ടാക്കിയത് യാതൊരു സംശയമില്ല ഞാനായിരിക്കണം അഞ്ചാറ് മണിക്കൂറൊക്കെ പോലുള്ള ഒരു അവാർഡ് വർഷം അതും ചുമ്മാ നീക്കോ ഇത്രയും പൊക്കമുള്ള 31 വയസ്സ് ഇത്രയും പൊക്കമുള്ളതെ തുറന്നു പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരാളാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസ് ഇന്ന് പലതും ഇവിടെ പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഒരു പക്ഷെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും രഞ്ജിനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും അതുപോലെ നസ്രിയയുടെ വിവാഹ കാര്യമൊക്കെ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഞെട്ടി ആരടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി അവിടെ പോയിരുന്ന് സംസാരിക്കാം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പവേർഡ് ബൈ ഇംപാക്ട്സ് ബെസ്റ്റ് ഹോം അപ്ലയൻസസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വീട് പണിയോ കാര്യങ്ങളോ ഫ്രീ ആയി കിട്ടുമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിയമിക്കാറവർ എനിക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുമല്ലോ ഉദ്ദേശിക്കാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ല മലബാർ ഗോൾഡ് എനിക്ക് തരേണ്ട സമയം കഴിഞ്ഞു അവർ എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ അവര് അതല്ല അവര് വെറൈറ്റീസ് ആണ് ഭയങ്കര വെറൈറ്റീസ് നമ്മൾ ഒത്തിരി ജ്വല്ലറീസ് കണ്ടിട്ടുള്ളതിലും വെച്ച് ഇത് ഇത് ടെമ്പിൾ ഇതെന്ന് പറഞ്ഞൊരു ജ്വല്ലേഴ്സ് ടെമ്പിൾ ജ്വല്ലേഴ്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അയ്യോ അതെനിക്കറിയില്ല എന്തായാലും ഇന്ന് നമ്മുടെ ആ വെളുത്ത സീറ്റില് ഓ എന്തൊരു രസമാണ് ആ പച്ചയും പിന്നെ എന്താ വല്ലാത്ത കുറെ കളറുകളൊക്കെ ഇട്ടിരിക്കുന്നത് പച്ച ഒരു വല്ലാത്ത പച്ചയും ഈ കളർ പറഞ്ഞ വല്ലാത്ത കളർ ഇതെങ്ങനെ നിങ്ങൾ ഒപ്പിച്ചു ആയിക്കോട്ടെ എന്തായാലും രഞ്ജിനിയുടെ ഒരു ന്യൂ മൂവി എന്താ പറയാ ഒറ്റ ശരിയല്ലേ പൊതുവേ ഒരു ശരിയാണ് അങ്ങനെ പടത്തിന്റെ പേര് പടത്തിന്റെ പേര് ഒറ്റവൃത്തിയും ശരിയല്ല എന്നാണ് പക്ഷെ അതിന് കാരണം പറയാം പൊതുവേ ഞാനൊരു ഫെമിനിസ്റ്റ് എന്നാണല്ലോ എല്ലാരും പറയുന്നത് ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയും തിരുത്തൽവാദി എന്റെ അമ്മോ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ ഞാൻ മലയാളത്തിൽ നിങ്ങൾ കേൾക്കാത്ത വരികളാണ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ ഇക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞാൽ ഫെമിനിസം ഉണ്ട് പക്ഷെ ഞാൻ അവരെക്കാട്ടും ബെറ്റർ ആണോ ഫിസിക്കലി വീക്കർ ആണെന്നൊക്കെ എനിക്ക് രഞ്ജിനി പറയുന്ന ഇതാണ് ഒരിക്കലും പുരുഷന്മാരെക്കാളും രഞ്ജിനി ഇതാണല്ല പക്ഷേ ഒരു സ്ത്രീയും എല്ലാ സ്ത്രീയും പുരുഷന്മാരും ജോലിയെ സംബന്ധിച്ച് നമുക്കൊക്കെ യുനോ ഈക്വലി മുന്നോട്ട് പോവാം അങ്ങനത്തെ ഒരു ചോദ്യത്തിലേക്ക് വരുവാ ഞാൻ അപ്പോ അങ്ങനെ ഒരാളായത് കൊണ്ട് ഈ ഒറ്റവൃത്തിയും ശരിയല്ല എന്ന് പറയുമ്പോ എനിക്കൊക്കെ ദേഷ്യം പറഞ്ഞൊരു കാര്യമാണ് ഏതൊരു സ്ത്രീക്കും ദേഷ്യം വരും എന്താ ഒറ്റവൃത്തിയും ശരിയല്ല എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും മോശം അങ്ങനെ ഒരു ക്യാപ്ഷൻ കയറി അഭിനയിച്ചു ബിക്കോസ് യുനോ ചില നമ്മുടെ ലൈഫില് പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും വിമൻസ് അസോസിയേഷനും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ പക്ഷെ എത്ര പെണ്ണുങ്ങൾ ആണുങ്ങളെ ചതിക്കുന്നു എത്രയോ പേര് ചതിക്കുന്നുണ്ട് എത്രയോ ആണുങ്ങള് പെണ്ണുങ്ങളുടെ ചതിയിൽ വീണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അവർ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടായാലും എന്താ ഈ പ്രേമത്തിന് എൻ്റെ ലൈഫ് പോയി ഒറ്റ ശരിയല്ല ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ആ ഒരു ക്യാരക്ടർ ഉള്ള ഒരു പെണ്ണാണ് ഞാൻ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് രഞ്ജിനി അടുത്ത് ചോദിക്കാൻ അതിനു മുമ്പ് മറ്റേ നേരമാണ് ഇപ്പോൾ നമ്മുടെ നസ്രിയ കുട്ടി കിട്ടി ഏറ്റവും വലിയ സന്തോഷം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു എന്താ പറയാ ഭയങ്കര തിയേറ്ററിലൊക്കെ നിറഞ്ഞ സദസ്സിലിരുന്ന എല്ലാരും ആസ്വദിച്ചിരുന്ന ആ സിനിമ കാണുകയാണ് സിനിമ കാണാനൊക്കെ എന്ത് ഭംഗിയാണ് സിനിമയിൽ കാണാൻ അല്ല സിനിമ കാണാൻ വേറൊരു വെച്ചാ ഒരു പക്വത വന്ന ഇപ്പൊ നമുക്കൊരു കൊച്ചുകുട്ടിയെ തോന്നില്ലേ നല്ല കണ്ണൊക്കെ എന്ത് രസമാണ് നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു ഞാൻ അപ്പുറത്തിരിക്കുന്ന ആഘോഷങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ട് പിന്നെന്താ പറയാ മോക്ക് എന്താണ് ആ സിനിമയെ പറ്റി പറയാനുള്ളത് നേരം ഇറങ്ങുന്നവരെ കുറച്ച് ആ മൂവിയിലുള്ള എല്ലാവർക്കും കുറച്ച് ചീത്ത നേരമായിരുന്നു എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു എന്താവും കംപ്ലീറ്റ്ലി ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് അത് കണ്ടെത്താൻ അറിയാം പക്ഷെ ഇറങ്ങിയതിന് ശേഷം അതിലുള്ള എല്ലാവർക്കും അതിലുള്ള ഈ ഏറ്റവും ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നല്ല സമയമാണ് എല്ലാവരും ഇപ്പം ഭയങ്കര ബിസിയാണ് നേരം ഇസ് ഗോയിങ് ടു ബി റീമേഡ് ഇൻ ഹിന്ദി നേരം ഒരേ സമയം മലയാളത്തിലും തമിഴിലും ഇറങ്ങിയ ഒരു ചിത്രമാണ് എന്റെ അടുത്ത് ഈ കുട്ടി സിനിമ റിലീസായി എന്നാണ് ഈ കുട്ടിയെ കണ്ടത് നേരം 4 ഷോ ആക്കി കേട്ടോ ഞാൻ പറഞ്ഞു ഒന്ന് പോകോ സ്വന്തം സിനിമയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യോ ഞാൻ കാണുന്നുണ്ട് നേരത്തിൽ ഒരു പാട്ടുണ്ടല്ലോ നേരത്തിൽ ഒരു അടിപൊളി പാട്ടുണ്ട് അത് നമുക്ക് എപ്പിസോഡ് തീർക്കുമ്പോ അടിച്ചുപൊളി നിർത്തും അപ്പൊ നേരത്തിലെ ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ട് ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾ പാർക്കിലും ഒക്കെ ഇരുന്ന് പാടുന്ന പാട്ട് അതിന് മുഖത്തേക്ക് നോക്കി ആ പാട്ടല്ലേ എന്താ വായി നോക്കുമ്പോൾ നിവിൻ ചേട്ടൻ അതില് ഞാനോർത്ത് ഇത്ര നേരം ചേച്ചി എന്നൊക്കെ സിസ്റ്റർ ഒന്നാ പാട്ട് പാടിയാലും കൊതിയോ
നമുക്കൊരു കാര്യം രഞ്ജിനിയിലോട്ട് വരാം. ഒറ്റ ശരിയല്ല എന്ന ചിത്രത്തിന് ശേഷം അടുത്ത പ്രോജക്ട് വല്ലതും എടുത്തോ? നോ എൻട്രി എന്നൊരു സിനിമയാണ് രഞ്ജിനി. ഒരു പോലീസ് ഓഫീസർ ആയിട്ടല്ലേ വന്നത്? ഒരു പോലീസ് ഓഫീസർ ആയിട്ടൊക്കെ ഒരു സിനിമയിൽ അതുകൊണ്ട് ഞാൻ എടുത്തതാ എന്ന് പറഞ്ഞു. ആ റോളിൽ എൻട്രി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വന്നപ്പോ ഫസ്റ്റ് ഓഫ് ആൾ സിനിമയിൽ ഒരിക്കലും അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. അതിൽ എനിക്ക് ഇപ്പോഴും പറയുന്നില്ല യാതൊരു മടിയൊന്നും ഇല്ല. ബിക്കോസ് ഞാൻ ആങ്കറിംഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ കുറച്ചൊരു മൊണോട്ടണി, ഒരു ബോർഡും അല്ലെങ്കിൽ ഒരു സെയിം ഷോസ്, എത്ര ഷോസ് ചെയ്തിട്ട് വ്യത്യസ്തത കുറവാണല്ലോ നമ്മുടെ ജോലിക്ക്. സത്യമാണ് കേട്ടോ. കാരണം കേരളം കണ്ട ആങ്കേഴ്സിൽ ആങ്കർ എന്നൊരു സെലിബ്രിറ്റി ലെവലിൽ അല്ല ആങ്കറിങ്ങിന് ഇത്ര സ്കോപ്പ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അതിലൊരു സംശയമില്ല. കാരണം രഞ്ജിനി ഹരിദാസിന് ഇപ്പൊ എന്താ പറയുക, ഒരു ചെറിയ പക്ഷം ഒരു പക്ഷെ വിമർശനം പറഞ്ഞാലും രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റിംഗ് ഉണ്ടാവും. അല്ല അത് എന്തുകൊണ്ട് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്നവർ തന്നെ പരിപാടി കാണുന്നുണ്ട്, അതിന് ഇത്ര റേറ്റിംഗ് വരുമോ. അതുകൊണ്ട് അതിൽ അതൊക്കെ തീർച്ചയായിട്ടും ഒരു മാസം. സി ഡെഫിനറ്റ്ലി വളരെ ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വിശ്വസിച്ചാൽ അത് അങ്ങനെ ആകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഐ എം വെരി ലക്കി. അത് ഞാൻ അതേ നോക്കുന്നുള്ളൂ. കഴിവ് അതൊക്കെ വേറെ സെക്കൻഡറി ആണ് കേട്ടോ. സോ ആ ഒരു ലൈഫിൽ പെട്ടെന്ന് എനിക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. ഈ സിനിമ ഹാപ്പൻ ചെയ്തു. ആൻഡ് ഈ സിനിമ എടുക്കാൻ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഓ പോലീസ് ഓഫീസർ പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നേ. ഐ എസ് ഐ പി എസ് ഒക്കെ ചെയ്യാൻ ഇങ്ങനെ സംസാരിക്കുമല്ലോ, എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പിടിച്ചു കയറാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ക്യാരക്ടർ എടുത്തത്. ആൻഡ് എനിക്ക് ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻട്രി. സോ അതുകൊണ്ട് തന്നെ സി ഞാൻ പറഞ്ഞു, ഒരു സിനിമ ഹിറ്റോ ഫ്ലോപ്പോ ആവുന്നു, അത് ഫ്ലോപ്പ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ആരും ആ പടം ഫ്ലോപ്പ് ആന്ന് പറഞ്ഞില്ല. അല്ല ഞാൻ കാര്യം പറയാൻ സത്യം സത്യത്തിലേക്ക് ഞാൻ മാറ്റാടെ ഹിറ്റ് ആയിരുന്നോ ഫ്ലോപ്പ് ആയിരുന്നോ? ഓക്കെ റിമി, സത്യം സത്യമായി പറയുന്നത് കുറ്റമാണോ? ഓക്കെ, ആ സിനിമ ആരും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് എൻട്രി വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആ എക്സ്പീരിയൻസ്, ആ അനുഭവം, ആ വ്യക്തിത്വം നൽകിയത് രാജേഷ് അമനക്കാരൻ. അതിന് ശേഷമാണ് ഈ സിനിമയിലോട്ട് പോയത്. അതിന് ശേഷമാണ് ഒറ്റയൊരുത്തി ശരിയല്ല. നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 1-3 വലിയൊരു പ്രത്യേകത എന്ന് പറയാം, ഹൈലൈറ്റ് എന്ന് പറയാം, ഇതിന്റെ ഗെയിംസ് ആണ്. ഒരിടത്ത് പോകാൻ പറ്റില്ല മക്കളെ. ഇതിപ്പോ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പയ്യെ തിന്നാൽ പണിയും തിന്നെന്ന് പറയുന്നത് പോലെ വളരെ സ്ലോ ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേർക്കും മലയാളം നന്നായിട്ട് വഴങ്ങുന്നത് മംഗ്ലീഷ് മംഗ്ലീഷിന്റെ ഒരു അതൊരു ചെറിയൊരു ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ടോക്ക് ആയിട്ടുണ്ട്. പക്ഷേ രഞ്ജിനി അത് എൻജോയ് ചെയ്യുന്നു ഈ കാര്യത്തിൽ. കാരണം നിങ്ങൾ രണ്ടുപേരും രഞ്ജിനി ആയിക്കോട്ടെ നസ്രി ആയിക്കോട്ടെ വെളിയിൽ പഠിച്ചു വളർന്നവരാണ് അല്ലെ? ഞാൻ കേരളത്തിൽ തന്നെ പഠിച്ചു. കേരളത്തിൽ പഠിച്ചിട്ട് വെളിയിൽ എന്ത് ജോലി? പക്ഷേ എനിക്ക് ഇംഗ്ലീഷിനോട് ഒരു ചായ് വന്നും എന്നും ഉണ്ട്. അത് രഞ്ജിനി രഞ്ജിനിയുടെ ആ ഒരു സ്റ്റൈൽ കൊണ്ടാണ് രഞ്ജിനിക്ക് രഞ്ജിനിയുടെ ഐഡന്റിറ്റി ഉണ്ടായത്. തീർച്ചയായിട്ടും രഞ്ജിനിയെ സമ്മതിക്കുന്നു. പിന്നെ മംഗ്ലീഷ് എന്നൊക്കെ പറയുന്നതോട് രഞ്ജിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയില്ലേ, നമ്മളെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനുള്ള നമ്മളെ കുറിച്ചല്ലേ പറയുന്നേ. അതിൽ ഞാൻ ചോദിക്കുന്നോണ്ട് വിചാരിക്കരുത്. രഞ്ജിനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഇത് കണക്കാക്കുക. ഞാനൊരു ഫ്രണ്ടായിട്ടുള്ള രീതിയിൽ രഞ്ജിന്റെ മനസ്സിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് മാത്രം ഞാൻ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ഇല്ല ബിക്കോസ് റീമി എന്റെ അടുത്തൊന്ന് ചോദിക്കണ്ട എന്ന് പറഞ്ഞു ഒരിക്കലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇല്ല നോ പ്രോബ്ലം, എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ അടുത്ത് ആര് ചോദിച്ചാലും സത്യം പറയുന്ന ഒരാളാണ്. സോ റിമി ഫ്രണ്ട് ആണ്, അത് ഞാൻ പേഴ്സണലി പറയും, ഓപ്പൺലി പറയുന്ന കാര്യമാണ്. എനിക്ക് ഒന്നും പറയാനില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ദൈവം നമ്മളെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു. സാഹചര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു യുനോ ഇൻകം, നല്ല വീട്, നല്ല വണ്ടി, നല്ലൊരു കുടുംബം, ഇതൊക്കെ എനിക്കുണ്ട്. ഐ എം വെരി ഹാപ്പി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. അത് എൻ്റെ കുടുംബത്തിനടുത്തും കൂട്ടുകാരുടെ അടുത്തും ചോദിച്ചാൽ അവർക്കറിയാം. ലൈഫിൽ ടെൻഷൻ ഇല്ലാത്ത ഒരാളാണ്. എന്ത് പൊട്ടിപ്പാളീസായാലും പൊട്ടിപ്പാളീസായി എന്ന് പറയുന്ന ഒരാളാണ്. ഭയങ്കര ഞാൻ കണ്ടേക്കുന്ന കണ്ടു പഠിക്കാനാകില്ല. ഭയങ്കര ഒരു എന്താ പറയാ, അതിന്റെ കാരണം ഒരു എന്താ ചങ്കൂറ്റം എന്ന് വേണേ പറയാം. എനിക്ക് എന്നെ തന്നെ നന്നായി അറിയാം. എൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്താണ്, എൻ്റെ ഏറ്റവും മോശം കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം എനിക്കറിയാമെങ്കിൽ പിന്നെ മറ്റൊരാൾ എൻ്റെ അടുത്ത് പറയാണ് ഈ രഞ്ജിനി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ, അവൾ ഓസ്ട്രിച്ചിനെ പോലെ നിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞ എനിക്കൊന്നും തോന്നത്തില്ല. എൻ്റെ ലാംഗ്വേജ്, എൻ്റെ 6 വർഷം മുമ്പത്തെ ഭാഷയും ഇപ്പോഴത്തെ മലയാളവും എന്ത് വ്യത്യാസമാണ്? അത് ഞാൻ പഠിച്ചു, ആ ഇംപ്രൂവ്മെന്റ് എനിക്കറിയാം. സോ നമ്മൾ നമ്മളെ തന്നെ അത് ഇംപ്രൂവ് ചെയ്തോ? ഈ 6 വർഷം മുമ്പത്തെ മലയാളം ഇപ്പോഴത്തെ മലയാളം എന്ത് ബെറ്റർ ആണ് സ്വയം പറഞ്ഞാൽ പോരാ. ക്വിസ്റ്റാർ എന്ന് പറഞ്ഞ ഒരു റൗണ്ട് വരികയാണ്. ഇത് നസ്രിയ പുറത്ത് പഠിച്ചു വളർന്ന കുട്ടിയാണ്. രഞ്ജിനിക്ക് ആണെങ്കിലും രഞ്ജിനിക്ക് രഞ്ജിനിയുടെ മലയാളത്തെ പറ്റി സ്വയം ഒരു ബോധമുണ്ട്. പക്ഷേ ഇതൊരു ഗെയിം ഗെയിം ആയിട്ട് ആ ഒരു സ്പിരിറ്റ് വളരെ എന്താ പറയാ, ഈ പറഞ്ഞവരൊക്കെ തിരുത്തി പറയണം. രഞ്ജിനി വാവ്, എന്തോരം മലയാളം സംസാരിക്കുന്നു, മാർവലസ്, ഗോർജിയസ് എന്നൊക്കെ പറഞ്ഞ പറയണം. അതിനു വേണ്ടി എവിടെ അല്ലല്ലോ ഞാൻ എനിക്ക് നോക്കാനാണ്. പിന്നെ അടുപ്പിലും ആദ്യം ആർക്ക് വേണം? ആദ്യം നമുക്ക് നസ്രിക്ക് കൊടുക്കാം. ഓക്കെ നസ്രിയ, 5 പ്രാവശ്യം തെറ്റ്, അതായത് ഇതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ തെറ്റില്ലാണ്ട് പറയുന്നത് അവർക്കാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് powered by impacts nalgunna kidalar kidalar prize aanu ningale kaathirikkunnathu. ready urilerudu aliya talarerudu aliya talillille talillille karnamark endu aava
ശരി റെഡി 1 2 3 സ്റ്റാർട്ട് ഉരുളരു തളിയ തളരരു തളിയ സ്പീഡ് സ്പീഡ് ആ രണ്ടാമത്തെ പോയി ഉരുളരു തളിയ തളരരു തളിയ രണ്ട് പ്രാവശ്യം ഓക്കേ ഉരുളരു തളിയ തളരരു തളിയ മൂന്ന് പ്രാവശ്യം ഓക്കേ ഉരുളരു തളിയ തളരരു തളിയ നാല് പ്രാവശ്യം ഓക്കേ ഉരുളരു തളിയ ഔട്ട് ഔട്ട് അപ്പോൾ നാല് പ്രാവശ്യം നാല് പ്രാവശ്യം നമ്മുടെ നസ്രിയ വളരെ വിജയകരമായി പറഞ്ഞിരിക്കുകയാണ് ഇനി രഞ്ജിനി ഹരിദാസ് രണ്ടാമത്തെ മൗട്ട് തള്ളേന്നോ തളരരുതളിയ റെഡി ഉരുളരുതരി ഞാൻ അങ്ങനെ ആർക്കും കെട്ടിപ്പിടുത്തം ഞാൻ കണ്ണടച്ചിരുന്നു കണ്ണടച്ചിരുന്നു അങ്ങോട്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1 3 പവേർഡ് ബൈ ഇമ്പെക്സ് നൽകുന്ന സമ്മാനം എന്ന് പറയും. നമുക്ക് ഈ വണ്ടി ഇതൊക്കെ ഭയങ്കര ഭ്രമമാണ്. അവരെ കീച്ച എന്താ തരുന്ന നടത്തില്ല ലക്ഷങ്ങളുടെ എന്താണെന്നറിയില്ല. വണ്ടിക്ക് ഇഷ്ടമാണോ? വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഇഷ്ടം? ഏതാണ് ഇഷ്ടപ്പെട്ട കാർ? ഏതാണ്? എനിക്ക് റോൾസ് റോയ്സ്. അത്രയും ബഡ്ജറ്റ് ഒന്നും മലബാർ ഗോൾഡിന് ഉണ്ടാവില്ല. എന്നാലും ഒരു അറ്റ്ലീസ്റ്റ് നാനോ ആയിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ണടച്ചിരുന്നു സമ്മാനങ്ങൾ കൊണ്ടുപോയിരിക്കും. നമ്മൾ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ നസ്രിയ പാട്ട് പാടി. പക്ഷെ ഏറ്റവും വലിയ രസം എന്ന് പറയാൻ നമ്മുടെ രഞ്ജിനിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ഷോസിൽ. രഞ്ജിനി രഞ്ജിനിക്ക് ഭയങ്കര സ്നേഹം വരുമ്പോ ഭയങ്കര ഫീലിംഗ്സ് വരുമ്പോ രഞ്ജിനിക്ക് പ്രണയിക്കുമ്പോൾ രഞ്ജിനി എങ്ങനെയായിരിക്കും? പക്ഷെ ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അത്ഭുതപ്പെട്ട സംഭവം എന്ന് വെച്ചാല് ഒരു മാഗസിനിലൂടെ സ്വന്തം ജീവിതത്തിന്റെ കഥകള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ തുറന്നടിക്കാൻ കേരളത്തിലും നല്ല ഏത് നാട്ടിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്ര ചങ്കൂറ്റം ഉണ്ടാവും എനിക്ക് അറിയത്തില്ല. ബിക്കോസ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒളിച്ചിട്ട് നടത്തേണ്ട ഒരു വലിയ ആവശ്യമില്ലല്ലോ. അതെന്റെ ആദ്യത്തെ പ്രേമം അല്ലായിരുന്നു, അതെന്റെ അവസാനത്തെ പ്രേമം അല്ല തീർച്ചയായിട്ടും ജീവിതത്തിൽ. പക്ഷെ സി, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന സംഭവം തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്നു. എന്റെ വീട്ടിൽ നടക്കുന്നത് തന്നെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലായില്ലേ? ഞാൻ വീട്ടില് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചോറാണ് ഉച്ചയ്ക്ക് പൊതുവെ. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമങ്ങൾ ഉണ്ടാവും, പുറത്തേക്ക് കോളേജിൽ പോകുമ്പോൾ പ്രേമങ്ങൾ ഉണ്ടാവും. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും പ്രേമം എന്ന് പറയുന്നത് ഇപ്പോ രഞ്ജിനിയുടെ ജീവിതത്തിൽ മാത്രമല്ല ഫെയിലിയർ ആയേക്കുന്നത്, എല്ലാവരുടെ ജീവിതത്തിൽ 1 2 3 ഒക്കെ. പക്ഷേ ആരും അത് വെട്ടി തുറന്ന് പറയാനും ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്യാനും ഇന്നാളെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ഒരാൾക്കും ഇല്ല. അത് ഞാൻ രഞ്ജിനിയെ സമ്മതിച്ചു. ഞാൻ ചൂണ്ടിക്കാണിച്ചില്ല, ഞാൻ വിചാരിച്ചു വെറുതെ അദ്ദേഹത്തിന് ഒരു ഫ്യൂച്ചർ. പക്ഷേ എന്തോ പറഞ്ഞല്ലോ കല്യാണം കഴിച്ച് എന്തോ തല്ലു എന്തോ. എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അല്ല, നിനക്ക് പ്രേമം ഫെയിലിയർ അല്ല. രണ്ടുപേരും മ്യൂച്വൽ ഫെയിലിയർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചതിക്കുക എന്ന് പറയുന്നത് ലൈഫിൽ ഇപ്പം പ്രേമമാണേലും കുടുംബത്തിൽ ആരെങ്കിലും ആണേലും, ഇപ്പം ഇവൾ എന്നെ ചതിക്കുകയാണെങ്കിലും നീ എന്നെ ചതിക്കുകയാണെങ്കിലും ഞാൻ നിന്നെ ചതിക്കുകയാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം മുഖത്ത് നോക്കി പറയുന്നതാണ് ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന. കൊച്ചിലെ തൊട്ട് ഇങ്ങനത്തെ ഒരു ഒരു അതേ പുറത്തു പോയി പഠിച്ചതിന്റെ ആണ് ഇത്രത്തെ ഒരു ഓപ്പൺ മൈൻഡ്. ഐ തിങ്ക് എന്റെ ഫാമിലി വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. ഇപ്പൊ എന്റെ അമ്മൂമ്മയാണേലും എന്റെ അപ്പൂപ്പനാണേലും എന്റെ അമ്മയാണേലും വളരെ ഓപ്പൺ മൈൻഡ് ആണ്. എന്റെ അമ്മ എസ്പെഷ്യലി, ബിക്കോസ് വളരെ ചെറിയ പ്രായത്തിൽ എന്റെ അച്ഛൻ മരിച്ചല്ലോ. സോ അതുകൊണ്ട് തന്നെ അമ്മ ഞങ്ങളെ വളർത്തിയപ്പോ ഞങ്ങൾ വളർന്നു വന്നത് ഒരു അമ്മയുടെ കീഴിലാണ്. ഒരു സ്ത്രീയാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ലൈഫിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് വളർന്നു വന്നൊരു ആളാണ്. അതുകൊണ്ട് തന്നെ ഉള്ള സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. അങ്ങനെ വന്ന് 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 ഇങ്ങനെ ആയി പോയി. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ നമ്മുടെ ചതിയൻ ചന്തുവിന്റെ കാര്യമാണ്. അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല, സോറി. എന്നോട് ഇത് കാണുന്ന ആർക്കും ദേഷ്യം തോന്നരുത്. ഞാൻ ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ചതിയൻ ചന്തു ചതിക്കാത്ത ചന്തു എന്ന് പേരിട്ടാലും
പുള്ളിക്ക്? വേണ്ടല്ലേ. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, മനസ്സിൽ ഭയങ്കര ദേഷ്യമുണ്ട് പുള്ളിയുടെ അടുത്ത്. പുള്ളി വീണ്ടും വന്ന് പറയണം, രഞ്ജിനി ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലെണ്ണത്തെ മിനിമം മിനിമം ആ വ്യക്തി മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തികൾ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും എനിക്ക് ഇഷ്ടമല്ല. എന്ത് പറയുന്ന ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു? കള്ളം പറയാൻ പാടില്ല, വാട്ട് എവർ ഇറ്റ് ഈസ് മുഖത്ത് പറയാം. എനിക്ക് ഓർമ്മയുണ്ട് ആന വളർത്തൽ കേന്ദ്രത്തിൽ പോയപ്പോ ഷീ ടോൾഡ് മീ അബൗട്ട്. നിങ്ങൾ ടൂർ പോയത് ആന വളർത്തൽ കേന്ദ്രത്തിലാണോ? ഒന്നിച്ചാണോ പോയത്? ഭയങ്കര ഫാമിലിയാണ്, കുറച്ച് നല്ല ഫോട്ടോസിന് എറ്റിക്കടപ്പുണ്ട് ഞാനും നസ്രിയ ആനയുടെ കൂടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ ദേഷ്യങ്ങളും മറന്ന് പുള്ളിയോട് ക്ഷമിക്കണോന്നല്ല ഞാൻ പറഞ്ഞത്, അല്ല ക്ഷമിക്കണ്ട പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ ജീവിതത്തിൽ ആ വ്യക്തിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു, കട്ട് എഡിറ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു, പേസ്റ്റ് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് അതെല്ലാം മറന്ന് പുതിയൊരു ലൈഫ് തുടങ്ങുമ്പോ ഒരു നല്ലൊരു റൊമാന്റിക് സോങ് പാടാം. രഞ്ജിനിക്കും ഇല്ല, രഞ്ജിനിക്കും പാടണമെന്ന് തോന്നത്തില്ലേ? ഞാൻ പാടാറുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു രഞ്ജിനിയുടെ ചോദ്യം എപ്പോഴും ഒറ്റക്കിരുത്തി ഒന്ന് ചിന്തിപ്പിച്ച ഒറ്റയ്ക്ക് എപ്പോഴും പ്രേമം നിർത്തി പെണ്ണുങ്ങളിലേക്ക് കടന്നാലോ എന്ന് വിചാരിക്കുകയാണ്. അതൊരു നല്ലൊരു ആസ്പെക്ട് അല്ലേ? നീ ഫസ്റ്റ് ഓപ്ഷൻ. Am I there in the first time? Are you too young? അടുത്തൊരു വിവാദത്തിന് തിരികൊളുത്താ കിടക്കട്ടെ. ഏതെങ്കിലും പെങ്കൊച്ചിനെ കണ്ടുവച്ചോ? അങ്ങനെയാണ് കേട്ടോ, നിങ്ങളൊന്നും കാര്യമാക്കി എടുക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, ഗിഫ്റ്റ് പാടിക്കോ. നമുക്ക് ഹിന്ദിയോടോ മലയാളമാണോ? മലയാളം ആയിക്കോട്ടെ. മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ. അകലും പ്രിയനേ പ്രിയനേ, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ. നസ്രിയ, നസ്രിയയുടെ കാര്യത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ആ നേരത്തെ നേരം നേരത്തെ ഒരു നേരം കാര്യം പറഞ്ഞോണ്ട് പിന്നെ പിന്നെ അങ്ങോട്ട് പോയില്ല. ഇപ്പൊ വലിയ സന്തോഷത്തിലാണ് നമ്മുടെ നസ്രിയ കുട്ടി, കാരണം എത്ര സിനിമ ആ ധനുഷിന്റെ കൂടെ ഒക്കെ 18 വയസ്സായ നമ്മുടെ കുട്ടിക്ക് അഭിനയിക്കുക, ആര്യയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് നല്ലൊരു മാറ്റു നോറ്റ് ഉണ്ടായൊരു ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ചാൻസ് അവിടുന്ന് അങ്ങനെ കാത്തിരിക്കുന്ന റോളുകളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് മലയാളത്തില് ഇത്ര വലിയ നായകന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന മോള് വിചാരിച്ചിരുന്നു സത്യത്തില്? ഇല്ല, ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി അതിനൊക്കെ നേരമാണോ കാരണമായത്? ഇല്ല, യുവാണ് നെഞ്ചോട് ചേർത്തെന്ന് പറഞ്ഞാൽ ഒരു ആൽബം, അത് ഞാൻ വിട്ടുപോയി. അത് ഇപ്പം നേരം ഇറങ്ങിയാലും ഏതിറങ്ങിയാലും ഐ ബിലീവ് ദാറ്റ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് ബ്രേക്ക്. ഇനി അതിലുപരി ഒന്ന് വന്നാൽ നല്ലത്. പക്ഷെ അത് കണ്ടിട്ടാണ് എന്നെ വിളിച്ച് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 മൂവീസും തമിഴ് ചേർത്ത്. എന്റെ രണ്ടു പേര് പഠിക്കുക കേക്കട്ടെ, ആ യുവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. യൂട്യൂബിൽ തന്നെ ഏറ്റവും റെക്കോർഡ് കളക്ഷൻ നേടിയ ഒരു 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 സോങ് ആയിരുന്നു അത്. അതാണ് ശരിക്കും നേരെ സിനിമയിലോട്ട് വിട്ടത്. എല്ലാ സിനിമയിലെല്ലാം രണ്ടുപേരും പഠിക്കും നെഞ്ചോട് ചേർത്ത്. പാട്ടിൻ്റെ ഇനം നീയാണ്, കാണാതെ കണ്ണ് അറിയാതെ നെഞ്ച് വിരിയുന്ന ചിത്രം നീയാണ്. ഹൃദയം തൂക്കും പ്രണയം നൽകി ഞാനും നിലാസനം.
പാടാം പാട്ടിൻ്റെ ഇടം നീയാണ്. സൂപ്പർ സൂപ്പർ. സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും മാത്രമല്ല, ഇതാ പാട്ട് കൊണ്ടും കൂടെ ആരാധകരുടെ മനസ്സ് കീഴടക്കുകയാണ് നമ്മുടെ നസ്രിയ കുട്ടി. ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഞാൻ കേട്ടതാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്തോ നസ്രിയയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനുണ്ട്, ഫേസ്ബുക്ക് ഫാൻ പേജിലുണ്ട്. അത് വിവാദമായി മാറുന്നു, അത് കോൺട്രോവേഴ്സി. ഗുഡ് ജോബ് ഗേൾ. അങ്ങനെ മമ്മൂക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയാമോ? നസ്രിയക്ക് കുറെ ഫാൻസ് ഉണ്ട്. നസ്രിയയുടെ ഫിലിംസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ ഈ നമ്മളിപ്പോ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ പുതിയ വന്ന സംഭവമല്ലേ. മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ 30 വർഷമായിട്ട് റൂൾ ചെയ്യുന്നു മലയാള സിനിമ. അപ്പൊ അവര് ഫേസ്ബുക്കിലേക്ക് വരാൻ അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അതായിരിക്കാം എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഏതോ ഒരു ഫാൻ ഇത് കണ്ടു, ലാലേട്ടന്റെ ഫാൻ കണ്ടിട്ട് മമ്മൂക്കയ്ക്ക് പോലും ഇല്ലാത്ത 6 ലക്ഷം ഫാൻസ് ആണോ ഈ ഒരു സിനിമ ചെയ്ത നസ്രിയക്ക്, ആരാ ഇവളെന്നൊക്കെ പറഞ്ഞിട്ട്. പെയിന്റ് അടിക്കാൻ നല്ല ഒരാളെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സുന്ദരികളാ. പക്ഷെ പെയിന്റ് മാറ്റി കഴിഞ്ഞാൽ പെറ്റ തള്ള സൈക്കില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്നു. കല്യാണം കഴിക്കാതെ ഇങ്ങനെ ദത്തെടുക്കുന്നില്ല, അങ്ങനെ ദത്തെടുക്കുകയാണോ അതോ എന്റെ തന്നെ യുനോ സംഭവം ഉണ്ടാക്കുകയാണോ?